നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വ്യക്തമായ പ്ലാനോടുകൂടി വോട്ടുകൾ ഏകീകരിച്ച് തോൽപ്പിക്കേണ്ടവരെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കാൻ വേണ്ടി ചില സ്ഥാനാർത്ഥികൾക്ക് മാത്രമായി വോട്ട് ചെയ്ത ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് SDPI എന്ന പാർട്ടിയാണ്. അവർക്കറിയാം അവർക്ക് ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ജയിക്കാനും മാത്രമുള്ള ഭൂരിപക്ഷം ഒന്നുമില്ല. ചില മണ്ഡലങ്ങളിലൊക്കെ 10,000 വരെയുള്ള വോട്ടുകളുണ്ട് അവർക്ക്. ചില മണ്ഡലങ്ങളിൽ 10,000 മുകളിലും വോട്ടുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ BJP വരാതിരിക്കാൻ വേണ്ടി തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് അവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പാക്കിയത്. മാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ ചില സർവേകൾ വഴി പുറത്തു വന്ന ഇലക്ഷന് മുമ്പുള്ള സർവേകളിൽ BJP ചില മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയാവുന്നതും ചില മണ്ഡലങ്ങളിലൊക്കെ ജയിക്കുമെന്ന് ഉള്ള വിവരം പുറത്തറിയുകയും അത്തരം മണ്ഡലങ്ങൾ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത്തരം മണ്ഡലങ്ങളിൽ BJP എതിരെ ഏത് സ്ഥാനാർത്ഥിയാണോ മേൽക്കൈയോടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ സ്ഥാനാർത്ഥിക്ക് അവരുടെ മുഴുവൻ വോട്ടും കൊടുക്കുന്ന ഒരു തന്ത്രമാണ് അവർ പയറ്റിയത്. അവർ ജയിക്കാൻ വേണ്ടി മത്സരിച്ചിട്ടേയില്ല, പകരം BJP തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവർ മത്സരിച്ച് പേരിനെ ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലും നിർത്തിയത് ഒഴിച്ചാൽ അവർ മത്സര രംഗത്ത് നിന്ന് പിന്മാറി BJP എതിരെ ഏത് പാർട്ടിയാണോ നിൽക്കുന്നത്, ഏത് പാർട്ടിയാണോ BJP ഒപ്പത്തിനൊപ്പം BJP സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നിൽക്കുന്നത്, ആ പാർട്ടിക്ക് അത് ഇടതാവട്ടെ വലതാവട്ടെ ഇനി ലീഗോ വേറെ ഏത് പാർട്ടിയെങ്കിലും ആവട്ടെ അവർക്ക് വോട്ട് ചെയ്യുക എന്ന തന്ത്രമാണ് അവർ വളരെ പഠനങ്ങൾ നടത്തി വിശകലനം നടത്തി അവർ നടപ്പാക്കിയത്. അതിലവർ വിജയിക്കുകയും ചെയ്തു. ആ വോട്ട് വാങ്ങിയവരുടെ കൂട്ടത്തിൽ CPM ഉണ്ട്, CPI ഉണ്ട്, ലീഗ് ഉണ്ട്, BJP നിൽക്കുന്ന എല്ലാ പാർട്ടികളും ഉണ്ട്, കോൺഗ്രസും ഉണ്ട്. ഈ വോട്ടും വാങ്ങി ജയിച്ചിട്ടാണ് മാറി ചാനലുകളുടെ മുന്നിലിരുന്ന് മതനിരപേക്ഷത, പ്രഭുത്വത എന്നൊക്കെ തള്ളി മറിക്കുന്നത്. ഉളുപ്പില്ലാത്തതുകൊണ്ട് അവർ ഇനിയും അങ്ങനെ തന്നെ തള്ളി മറിക്കുക തന്നെ ചെയ്യും. നിയമം പോലുള്ള ഒരു മണ്ഡലത്തിൽ 10,000 വോട്ട് ഞങ്ങൾ കൊണ്ടു എന്ന് SDPIയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഒരു മാധ്യമത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയതാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ ശിവൻകുട്ടിക്കവർ വോട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പല മണ്ഡലത്തിലും SDPI ഒരുപക്ഷെ BJP കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പറ്റി കൂടുതൽ പഠിക്കുകയും ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടുന്ന വോട്ടുകൾ വരെ അവർ കണക്ക് കൂട്ടുകയും ചെയ്ത് വളരെ കൃത്യമായ പ്ലാനോടുകൂടി തന്നെയാണ് അവർ വോട്ട് ചെയ്ത് BJP ജയിക്കാമെന്ന മണ്ഡലങ്ങളിൽ കൂടി BJP തോൽപ്പിക്കാൻ അവർ പ്രവർത്തിച്ചതെന്ന് കാണാം. പക്ഷേ SDPIയുടെ പ്രഖ്യാപിത നയമാണ് 2030 അവരുടെ നേതാക്കളൊക്കെ സംസ്ഥാന നേതാക്കളൊക്കെ പറയുന്നതാണ്, 2030 അവർ കേരളം ഭരിക്കുമെന്നും 2047 അവർ ഇന്ത്യ ഭരിക്കുമെന്നൊക്കെ. ഈ ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും അത് നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം കമ്മ്യൂണിസമുള്ള ഒരിടത്തും ഇസ്ലാമിസ്റ്റുകളെ അവർ വളർത്തിയ ചരിത്രമേ ഇല്ല. അതേപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളുള്ള ഒരു രാജ്യത്തും കമ്മ്യൂണിസ്റ്റുകളെയും അവർ വളർത്തിയ ചരിത്രമേ ഇല്ല. ഇങ്ങനെ കുറേ കാലം കൂടെ പോകുകയാണെങ്കിൽ സംഭവിക്കാവുന്ന കാര്യം ഇവറ്റോൾ രണ്ടും കൂടെ തമ്മിത്തല്ലി ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഇല്ലാതാക്കും, ബാക്കിയുള്ളവർ ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതിയാവും. അപ്പോൾ SDPIക്കാരെ, നിങ്ങളുടെ ഈ ഒരു തന്ത്രം തന്നെ തുടർന്നും പ്രാവർത്തികമാക്കുക. അത്രയൊക്കെയല്ലേ തൽക്കാലം നിങ്ങളെ കൊണ്ട് പറ്റൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.